പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ കഥ ഒരു മൃഗകഥയാണ്. ഒരിടത്ത് ഒരു ഇടയൻ ഉണ്ടായിരുന്നു. ഒരുപാട് ചെമ്മരിയാടുകൾ ഉണ്ടായിരുന്നു അയാളുടെ സംരക്ഷണത്തിൽ. എന്നും പുൽപ്പരപ്പിൽ അയാൾ അവയെയും കൊണ്ടു നടക്കും. പലപ്പോഴും അയാളുടെ ഭാര്യയും കുസൃതി കുടുക്കയായ മകളും അയാൾക്കൊപ്പമുണ്ടാകും. ആട്ടിടയന് സഹായിയായ ഒരു നായയുണ്ട്. എത്രയോ വർഷങ്ങളായി അവൻ അയാൾക്കൊപ്പമുണ്ട്, വിശ്വസ്തൻ. കൂട്ടുകാരായ ഇടയന്മാർക്കുമുണ്ട് നായകൾ. പക്ഷേ ഇവനെ പോലെ അത്ര വിശ്വസ്തരല്ല അവരൊന്നുമെന്ന് അവർക്ക് തന്നെ അറിയാം. ആടുകളെ ആക്രമിക്കാൻ വരുന്ന ക്രൂര മൃഗങ്ങളെ ഓടിക്കാനും കൈകാര്യം ചെയ്യാനും മാത്രമല്ല മകൾക്ക് കളിക്കൂട്ടുകാരനായും അവനുണ്ട്. സുൽത്താൻ എന്നാണ് അയാൾ അതിനെ വിളിക്കുക. ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും ഒക്കെ അവർക്കരികിൽ കാൽച്ചുവട്ടിൽ കിടക്കാനാണ് സുൽത്താൻ ഇഷ്ടം. വീട്ടുകാർക്കൊക്കെ അവൻ ഓമനയായിരുന്നു. എന്നാൽ കാര്യങ്ങൾ മെല്ലെ മെല്ലെ മാറിത്തുടങ്ങി. സുൽത്താന് പ്രായമായിരിക്കുന്നു. അവൻ്റെ കൂർത്ത പല്ലുകൾ പലതും കൊഴിഞ്ഞും പൊട്ടിയും നശിച്ചു കഴിഞ്ഞു. പഴയതുപോലെ ഓടാനോ ഉച്ചത്തിൽ കുരയ്ക്കാനോ ഒന്നും അവന് വയ്യാതായിരിക്കുന്നു. ഒരു ദിവസം ഇടയൻ ഭാര്യയോട് സംസാരിക്കുന്നത് സുൽത്താൻ കേട്ടു. നമ്മുടെ സുൽത്താനെ ഇനിയും വളർത്തുന്നതിൽ ഒരു കാര്യവുമില്ല. നമുക്കവനൊരു ഭാരമായി വരികയാണ്. ഒരു ഉപകാരവുമില്ലാതെ ഭക്ഷണം കൊടുക്കുന്നത് ശരിയല്ല. നാളെ അവൻ്റെ അവസാന ദിവസമായിരിക്കും. ഇതാ ഞാൻ വിഷം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ എന്താണ് പറയുന്നത്? സുൽത്താനെ കൊല്ലുകയോ? അവനില്ലായിരുന്നെങ്കിൽ ഈ ആടുകളെയും കൊണ്ട് ഈ കാടിനടുത്ത് നമ്മൾ എങ്ങനെയായിരുന്നു ജീവിക്കുക? നന്ദികേട് പറയരുത് കേട്ടോ. അവനവൻ്റെ മരണം വരെ നമുക്കൊപ്പം കഴിയട്ടെ. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലല്ലോ. ഇവിടെ കിടന്ന് വയസ്സായി അവൻ പുഴുത്തു ചാകും. എനിക്ക് വയ്യ. നാളെ ഞാൻ അവനെ കൊല്ലും, ഉറപ്പ്. രാത്രിയാവട്ടെ. സുൽത്താൻ പേടിച്ചു വിറച്ചു. നാളെ തൻ്റെ അവസാന ദിവസമാണത്രേ. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ കാട്ടിലേക്ക് കയറി. അവൻ്റെ ചങ്ങാതിയായ ചെന്നായയോട് കാര്യം പറഞ്ഞു. അവർ പറയുന്നതിലും കാര്യമുണ്ട്. വയസ്സായ നിന്നെക്കൊണ്ട് അവർക്കിനി ഉപകാരമില്ല. എന്നാലും വയസ്സന്മാരെയൊക്കെ കൊന്നുകളയാൻ തീരുമാനിക്കുന്നത് അതിലും വലിയ അന്യായമല്ലേ. നമുക്ക് നോക്കാം. നാളെ ഇടയൻ പോകുമ്പോൾ നീയും കൂടെ ചെല്ലുക. അവർ മാറുമ്പോൾ ഞാൻ അവരുടെ ഇളയ കുട്ടിയെ കടിച്ചെടുത്ത് ഓടാം. നീ എന്നടുത്തേക്ക് വരിക. അപ്പോൾ ഞാൻ കുട്ടിയെ ഉപേക്ഷിക്കാം. അങ്ങനെ കുട്ടിയെ രക്ഷപ്പെടുത്തുകയും ചെയ്യാം. അതോടെ അവർ നിന്നെ വീണ്ടും ഇഷ്ടപ്പെടാൻ തുടങ്ങും. പോരെ. നല്ലതാണെന്ന് സുൽത്താനും തോന്നി. പിറ്റേന്ന് രാവിലെ തന്നെ ഇടയൻ കുടുംബസമേതം ആടുമേക്കാൻ ഇറങ്ങി. കൂട്ടിന് സുൽത്താനും. ഇടയനും ഭാര്യയും ആളുകളെ ശ്രദ്ധിക്കുന്ന തക്കത്തിന് നേരത്തെ തീരുമാനിച്ച പോലെ ചെന്നായ കുഞ്ഞിനെയും കടിച്ചെടുത്ത് പാഞ്ഞു. സുൽത്താൻ കുരച്ചു ചാടി ചെന്നായയുടെ പിറകെ പാഞ്ഞു. ചെന്നായ കുഞ്ഞിനെ വഴിയിലിട്ട് ഓടിക്കളഞ്ഞു. ഇടയൻ സുൽത്താനെ ചേർത്തു പിടിച്ചു. അവനെ കൊല്ലാൻ തീരുമാനിച്ചതിൽ അയാൾക്ക് കുറ്റബോധം തോന്നി. അന്ന് രാത്രി ആ വീട്ടിൽ സുൽത്താന് വേണ്ടി പ്രത്യേക വിരുന്നൊരുക്കപ്പെട്ടു. എല്ലാവർക്കും അവനോട് ഒരുപാട് സ്നേഹം. അവനും സന്തോഷമായി. താൻ ഭയപ്പെട്ടതുപോലെ ഇവർക്ക് തന്നോട് വെറുപ്പൊന്നുമില്ല. രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു. ഒരു രാത്രി സുൽത്താനെ തേടി ഒരാൾ വന്നു. അത് മറ്റാരുമായിരുന്നില്ല, അവൻ്റെ സുഹൃത്ത് ചെന്നായ. എന്താണ് ചങ്ങാതി, എന്തൊക്കെയാണ് വിശേഷം? എനിക്കെന്ത് വിശേഷം? നിനക്ക് ഞങ്ങളെയൊന്നും വേണ്ടല്ലോ. ആവശ്യം വരുമ്പോൾ മതിയല്ലോ. എന്താണ് ചങ്ങാതി ഇങ്ങനെ പറയുന്നത്? കാര്യം പറയൂ. ഒന്നുമില്ല, ഞാൻ കുറച്ചു നാളായി കിടപ്പിലായിരുന്നു. തീരെ സുഖമില്ല, മേലാകെ വേദന. കുറച്ച് പച്ചമരുന്നും കൂട്ടി ചെമ്മരിയാടിൻ്റെ കരൾ കഴിച്ച് 10 ദിവസം വിശ്രമിക്കാനാണ് വൈദ്യർ പറഞ്ഞിരിക്കുന്നത്. അതിന് നിന്റെ സഹായം വേണം. ഒരു ചെമ്മരിയാടിനെ എനിക്ക് വേണം. നീ തടസ്സം നിൽക്കരുത്. നീ പോ. ഇത്തരം വർത്തമാനമൊന്നും പറയരുത് കേട്ടോ. യജമാനെ ചതിച്ചുകൊണ്ട് ഒരു പരിപാടിക്ക് ഞാനില്ല. ഞാൻ കടന്നിടത്തോളം കാലം നിനക്ക് ഇവിടുന്ന് ഒരാടിനെ കിട്ടില്ല. ചെന്നായ ചിരിച്ചു. നീ ഇങ്ങനെയൊക്കെയേ പറയൂ. പണ്ടേ നീ ഒരു തമാശക്കാരനാണ്. ഇതും നിന്റെ തമാശയാണെന്ന് എനിക്കറിയാം. നിന്റെ ജീവൻ രക്ഷിച്ച എന്നെ നീ തടയില്ലെന്ന് എനിക്കറിഞ്ഞുകൂടെ. ഞാൻ നാളെ രാത്രി വരാം. സുൽത്താൻ വീണ്ടും വീണ്ടും എതിർപ്പ് പറഞ്ഞെങ്കിലും അതൊക്കെ അവൻ്റെ തമാശയാണെന്ന് കരുതി ചെന്നായ ചിരിച്ചുകൊണ്ട് തിരിച്ചുപോയി. സുൽത്താൻ ആകെ വിഷമത്തിലായി. എന്തു ചെയ്യും? ഇവർ ആവശ്യമനുസരിച്ച് തന്നെ സ്നേഹിക്കുന്നവരാണ്.
വയസ്സായി എന്നും പറഞ്ഞ് തന്നെ കൊല്ലാൻ തീരുമാനിച്ചവരാണിവർ. ഭാര്യ പറഞ്ഞിട്ടും അയാൾ മാറിയില്ലല്ലോ. ദുഷ്ടൻ. കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ എന്നോട് സ്നേഹം. വഞ്ചകൻ. എത്രയോ നാൾ ഞാൻ ഇവരെ സ്നേഹിച്ചിട്ടും എന്നെ കൊല്ലാൻ ഒരു മടിയും ഇവർക്ക് തോന്നിയില്ലല്ലോ. ചെന്നായ പക്ഷേ തൻ്റെ കൂട്ടുകാരനാണ്. അവൻ്റെ അസുഖം വളരെ വലുതാണ്. അവനെ സഹായിക്കേണ്ടത് തൻ്റെ കടമയാണ്. അവനില്ലായിരുന്നെങ്കിൽ താനിപ്പോൾ മണ്ണിനടിയിൽ ചിതലരിച്ച് കിടക്കുമായിരുന്നു. ആ കടം വീട്ടാൻ ഈ സന്ദർഭം ഉപയോഗിക്കണം. എത്ര ചെമ്മരിയാടുകളുണ്ട്, ഒന്നിനെ അവൻ പിടിച്ചോട്ടെ എന്ന് വയ്ക്കാം. അടുത്ത നിമിഷം സുൽത്താൻ്റെ മനസ്സ് മാറി. താൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? യജമാനൻ തന്നെ ചതിക്കാൻ നോക്കി. താനും ചതിച്ചാൽ പിന്നെ അയാളും ഞാനും ഒരുപോലെയാവില്ലേ? ഞാൻ ഈ വഞ്ചനയിൽ പങ്കാളിയാവില്ല. അവൻ നേരെ യജമാനൻ്റെ അടുത്തേക്ക് ചെന്നു. ചെന്നായയുടെ ആവശ്യത്തെക്കുറിച്ച് സംസാരിച്ചു. ഇടയൻ ഞെട്ടി. അയാൾ പിറ്റേന്ന് രാവിലെ തന്നെ സുഹൃത്തുക്കളെ വിളിച്ചുകൂട്ടി. വലിയ ഉയരലി കെട്ടി. രാത്രി വലിയ പന്തങ്ങൾ കത്തിച്ചു വെച്ചു. ചെന്നായയും ഭാര്യയും മക്കളും കൂടിയാണ് ഇര തേടി വന്നത്. ഒരുക്കങ്ങൾ കണ്ടപ്പോൾ തന്നെ സുൽത്താൻ തന്നെ ശരിക്കും പറ്റിച്ചുവെന്ന് ചെന്നായയ്ക്ക് മനസ്സിലായി. പ്രതികാരം ചെയ്യണം, പകരം വീട്ടണം. പിറ്റേന്ന് രാവിലെ ചെന്നായ സുൽത്താൻ്റെ അടുത്ത് വന്നു. അന്ന് രാത്രി പുഴക്കരയിൽ വെച്ച് തന്നോട് മല്ലയുദ്ധത്തിന് തയ്യാറാവണമെന്ന് ചെന്നായ സുൽത്താനെ വെല്ലുവിളിച്ചു. അവൻ്റെ ചങ്ങാതിയും കൂടെയുണ്ടായിരുന്നു. പാവം സുൽത്താൻ, വെല്ലുവിളി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ മാനം പോകും. ചെന്നായയുടെ ഏറ്റുമുട്ടാൻ കരുത്തും കുറവാണ്. സഹായത്തിന് ആരുമില്ല. ഇടയൻ്റെ വീട്ടിലെ മുടന്തിയായ പൂച്ച മാത്രമാണ് അവന് കൂട്ടുകിട്ടിയത്. എന്തായാലും പേടിച്ചോടുന്ന ശരിയല്ലല്ലോ. പിറ്റേന്ന് പുഴക്കരയിൽ ചെന്ന് കൂട്ടുകാരൻ സുൽത്താനെ കാത്തിരിക്കുകയായിരുന്നു ചെന്നായ. അരണ്ട നിലത്ത് സുൽത്താനും പൂച്ചയും നടന്നു വരുന്നത് അവർ കണ്ടു. പൂച്ചയുടെ നീണ്ട വാൽ പൊങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ കൂടെയുള്ളയാൾ വാളുയർത്തിപ്പിടിച്ചാണ് വരുന്നത് എന്നാണ് അവർക്ക് തോന്നിയത്. മുടന്തി മുടന്തിയുള്ള വരവ് കണ്ടിട്ട് അവർക്ക് കാര്യം മനസ്സിലായില്ല. എന്തോ ഭാരമുള്ള വസ്തു അവരുടെ കയ്യിലുണ്ടെന്നും അതുകൊണ്ട് തങ്ങളെ ആക്രമിക്കുമെന്നും കരുതി കൂട്ടുകാരൻ പേടിച്ചു പാഞ്ഞു. ചെന്നായ പേടിച്ച് പൊന്തക്കാട്ടിലൊളിച്ചു. അവൻ വിറയ്ക്കാൻ തുടങ്ങി. ഒരു ഇലയനക്കം പൂച്ചയുടെ കണ്ണിൽപ്പെട്ടു. ഏതോ ചുണ്ടലിയാണെന്ന് കരുതി അവൻ അതിൻ്റെ മേലേക്ക് ചാടി വീണു. കൂർത്ത നഖങ്ങൾ ചെന്നായയുടെ കണ്ണിലാണ് തുളഞ്ഞു കയറിയത്. മരണവേദനയോടെ ചെന്നായ ഓടിമറഞ്ഞു. പിന്നെ ഒരിക്കലും അവൻ്റെ ശല്യം അവർക്കുണ്ടായില്ല. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ കഥ എന്തൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? പ്രായമായവരെ ഒഴിവാക്കുന്ന മനസ്സുള്ളവരെക്കുറിച്ച് ഇതിലുണ്ട് അല്ലേ? ആർക്കു വേണ്ടിയായാലും ചതി പാടില്ല എന്ന പാഠം ഇതിൽ ഉറപ്പിക്കുന്നുണ്ട്. സൂത്രങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്നത് പഠിപ്പിക്കുന്നുണ്ട്. ഈ ആശയങ്ങളൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്ക് കൂട്ടാവട്ടെ. ആശംസകൾ.